ഹലോ, പുതിയ വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്നൊരു ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മൾ മുട്ട ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ചേർത്തിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാവാറുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കേണ്ടത് നോക്കാം. ഇതിനായിട്ടൊരു സവാള മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം എണ്ണ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് ചൂടാക്കാം. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തതാണ്. ചോപ്പറില്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ രണ്ട് വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള നല്ല സോഫ്റ്റും ട്രാൻസ്പെറൻറ്റും ആയി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. ഉപ്പ് കൂടെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ സവാള വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു അര ടീസ്പൂൺ വീതം ചേർത്താൽ മതി. ഇനി പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ള സ്നാക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതിൽ കുരുമുളക് പൊടി കൂടി ചേർക്കാം. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മിക്സ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ചൂടൊന്ന് പോയി കിട്ടണം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ രണ്ട് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. വലിയ ബ്രെഡാണ് കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണം എടുക്കുക. ഇതുപോലെ ബ്രെഡിൻ്റെ ബ്രൗൺ പോർഷനൊക്കെ മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന മൈദയാണ്. ഒരു നാല് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതൊരു മീഡിയം തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആക്കി എടുക്കണം. അപ്പോൾ ഇതേ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കോഴിമുട്ട പുഴുങ്ങിയത് കട്ട് ചെയ്തത് കൂടി വേണം. രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലൊരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് ചൂടാക്കുക. അപ്പോൾ എല്ലാ വശത്തും നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് സൈഡിലേക്കും അതുപോലെ എല്ലാ വശത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. പാനിൻ്റെ എല്ലാ വശത്തും എത്തുന്ന പോലെ ഇതുപോലൊരു പാൻ തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ സോസ് പാൻ എടുത്താലും മതി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈകൊണ്ടൊന്ന് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കൈകൊണ്ടാകുമ്പോൾ എല്ലാ വശത്തും കറക്റ്റായിട്ട് നമുക്കൊരു അളവിന് കിട്ടും. ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ട ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കൻ ഫില്ലിങ്ങും വയ്ക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു രീതിയിൽ മുട്ടയോ ചിക്കനോ ബീഫൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. മുട്ടയാകുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുക. അപ്പോൾ മുട്ട വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിന് മുകളിലേക്ക് ബാക്കിയുള്ള ബാറ്റർ കൂടി ഒഴിച്ചു കൊടുക്കാം. മുട്ട മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പാൻ ഒന്ന് ചെരിച്ചൊക്കെ വെച്ച് കൊടുക്കുക. എല്ലാ വശത്തും തീ ഒരുപോലെ എത്തുന്ന പോലെ മൂടി വെച്ച് കുക്ക് ചെയ്യുക.
അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ സൈഡൊക്കെ ഒന്ന് ഹാർഡായിട്ട് വരും, സൈഡൊക്കെ വിട്ട് വരും. നമ്മൾ നല്ലോണം നെയ്യൊക്കെ ചേർത്തിയത് കൊണ്ട് തന്നെ അപ്പോൾ സൈഡ് വിട്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് അടിവശം വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചിടാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിത് തിരിച്ചിടുന്നത് ദോശക്കല്ല് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് മുകൾ വശത്ത് കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ദോശക്കല്ലിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ്, ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് കമഴ്ത്തി കൊടുക്കുക. അപ്പോൾ ദേ ഞാൻ ദോശക്കല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം, മൂടി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ വെന്തിട്ടുണ്ട്, എഗ്ഗ് സ്പൈസി കേക്കാണിത്, ഇതിവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ ബ്രെഡ് ചേർത്തത് കൊണ്ട് നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ മാറ്റി പ്ലേറ്റിലേക്ക്. അപ്പോൾ ഇതൊരെണ്ണം തന്നെ മതി കേട്ടോ, ഒരു നാല് പേരൊക്കെയുള്ള വീട്ടിലേക്ക് ഇതൊരെണ്ണം തന്നെ മതി. ഇഫ്താറിനാണെങ്കിലും ഒരു ഈവനിങ് സ്നാക്കായിട്ട് തയ്യാറാക്കുകയാണെങ്കിലും മതി. ഇത് നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് തന്നെയാണ് ഇത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും, നന്നായിട്ട് നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാനും പറ്റും. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കട്ട് ചെയ്യാൻ കിട്ടാത്തത്. അപ്പോൾ നമുക്ക് കേക്ക് പോലെ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത ഫോട്ടോസ് അതുപോലെ കമൻസ് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടൊക്കെ നമ്മളെ അറിയിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.